എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ വയനാട്ടിൽ നടന്ന വലിയൊരു ഉരുൾപൊട്ടലിൻ്റെ ആ ഒരു ആഘാതത്തിൽ നിന്ന് എല്ലാവരും മാറിയിട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം അതി മരണപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കർണാടക അങ്കോളയിൽ നടന്ന അർജുൻ്റെ കേസ് ആരും പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ അതിനോടനുബന്ധിച്ച് ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഷിനു അതിനെപ്പറ്റി കൂടുതലായിട്ടും പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അതിന് ഒരുപാട് കമൻസുകൾ വന്നു. അപ്പം അതിനൊരു റിപ്ലൈ കൊടുക്കണം. അത് തന്നെയല്ല, ഈ അർജുൻ്റെ ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ ഇപ്പം പല കാര്യങ്ങളും പല ന്യൂസുകളും വരുമ്പോൾ അതൊക്കെ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് തട്ടി മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ അതിൻ്റെ തുടരന്വേഷണമൊക്കെ നമുക്ക് എന്താ ഏതാണെന്നൊക്കെ അറിയണം അല്ലേ. അപ്പോൾ ഇതൊരു വലിയൊരു അപകടം തന്നെയാണ് നമ്മുടെ അങ്കോളയിൽ നടന്നതും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കുറേ കമൻസുകളും ഞങ്ങൾ കണ്ടു. അപ്പോൾ അതിൽ കുറച്ച് കമൻസ് മാത്രം നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അതിനൊരു മറുപടി കൊടുക്കുക കേട്ടോ. ഒരുപാട് കമൻസ് വന്നു, എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നില്ല. അതിൻ്റെ അകത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കമൻസ് മാത്രം അതിന് റിപ്ലൈ കൊടുക്കാൻ പോവുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിനു കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതാണ്, ഹലോ ചേച്ചി, ഇത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ചേട്ടൻ പറയുന്ന സത്യമാണെന്ന് മനസ്സിലായി, ബട്ട് ഒരു വീഡിയോ പ്ലീസ് ഓൺ അപ്ലോഡ് ചെയ്യണം. ഒരു ടൈം കൂടി അസ്യൂം ചെയ്ത് പറയുക, ഇത് ഏത് ടൈമാണ് ഒന്നും ക്ലാരിറ്റി ആയില്ല. ചേട്ടൻ അവിടെ എത്തുമ്പോൾ രാവിലെയാണോ രാത്രിയാണോ ഒന്ന് പറ പ്ലീസ്. ബാക്കിൽ ചേട്ടൻ്റെ വണ്ടി ഉണ്ട് എന്ന് പറയുന്നു, അതൊക്കെ ടൈം എത്രയാണെന്ന് പറ റിക്വസ്റ്റ് ചെയ്യുന്നു. ചോദ്യം മനസ്സിലായോ? അതായത് 16-ാം തീയതി രാവിലെ ഒരു 8:00 എത്തര, അതായത് അരമണിക്കൂർ ഗ്യാപ്, അതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ അവിടെ ചെല്ലണേ. അതാണ് സമയം രാവിലെ. ആ സംഭവം ഉണ്ടാവണതിൻ്റെ 10-15 മിനിറ്റ് മുന്നാണ് അവിടെ ചെല്ലണേ. അപ്പൊ അവിടെ അർജുൻ്റെ വണ്ടി ഉണ്ടായിരുന്നു? വണ്ടി ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ രണ്ട് ഡ്രൈവർമാർ ഉണ്ടായി, ഞങ്ങൾ രണ്ടുപേരും വണ്ടി കണ്ടിട്ടില്ല. അവൻ്റെ വണ്ടി, അർജുൻ്റെ വണ്ടി ഞങ്ങൾ കണ്ടിട്ടില്ല. അവനും കണ്ടിട്ടില്ല, എൻ്റെ കൂടെയുള്ള ആളും കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ രാവിലെയാണോ രാത്രിയാണോ ചോദിച്ചത്? പകല്. രാവിലെ. രാവിലെയാണ്. 16-ാം തീയതി രാവിലെ. 16-ാം തീയതി രാവിലെയാണ് അവിടെ ചെയ്തത്. അപ്പൊ അത് ക്ലിയർ ആയെന്ന് മനസ്സിലാവും. അത് നമ്മള് പറയാൻ വേറെ ഒരു കൂടി ഉണ്ട്. ഇപ്പൊ ഞാൻ അവിടുന്ന് ഞാൻ എൻ്റെ തെളിവുണ്ട്, ഞാൻ അവിടെ വന്നതിനുള്ള തെളിവുണ്ട്. ഞങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം 17-ാം തീയതി രാവിലെ ഞങ്ങള് കർണാടകയിൽ നിന്ന് ഡീസൽ അടിക്കുന്നുണ്ട്. അത് മറ്റേ പെട്രോളിയത്തിൻ്റെ ഒരു ഇതാണിത്. ഞാൻ കടന്നു പോയതിന് ശേഷം 17-ാം തീയതി ഡീസൽ അടിക്കുന്നതിൻ്റെ ഇതാണിത്. ഞാൻ കടന്നു പോയതിനുള്ള തെളിവാണത്. ഞാൻ അപ്പുറത്തേക്ക് കടന്നു പോകുന്നുണ്ട്. ഒരു ദിവസം കടന്നതിന് തെളിവാണത്. അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യം, ബ്രോ അർജുൻ ലോറിയുമായി അവിടെ ഉണ്ടായിരുന്നു എന്നത് സത്യമായ കാര്യമാണോ? എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അർജുനെ ഞങ്ങൾ കണ്ടിട്ടില്ല, അർജുൻ്റെ വണ്ടി ഞങ്ങൾ കണ്ടിട്ടില്ല. അവിടെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ടാങ്കർ ഉണ്ടായിരുന്നു. ഇപ്പുറത്ത് രണ്ട് ടാങ്കർ ഉണ്ടായിരുന്നു, അതായത് ലക്ഷ്മണൻചേട്ടൻ്റെ കടയിൽ ഇപ്പുറത്ത് രണ്ട് ടാങ്കർ ഉണ്ടായിരുന്നു. റൈറ്റ് സൈഡിൽ ഒരു ടാങ്കർ ഉണ്ടായിരുന്നു, അതിൻ്റെ അപ്പുറത്ത് വേറൊരു കർണാടക വണ്ടി എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പുറത്ത് ഒരു കാറ്, ബൈക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം അവിടെ ചായ കുടിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ചെറുതായിട്ട് മഴ ചാറുണ്ടായിരുന്നു അവിടെ ആ ടൈമിൽ. വലിയ മഴ ഒന്നുമില്ല, ചെറിയൊരു മഴ ചാറിൽ. പിന്നെ ഒരു മലയാളികളുടെ വണ്ടി, ഒരു ബാർഗൻസ് അവിടെ കുളിച്ചോണ്ടിരിക്കണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പുറത്തെ അവസ്ഥ അതാണ്. ചെറിയൊരു ചാറ്റില് ഇറങ്ങി, നമുക്ക് വഴി ഇറങ്ങി നടക്കാം. നമുക്ക് വേറെ അങ്ങനത്തെ അത്ര മഴയൊന്നും ഇല്ലായിരുന്നു അവിടെ ആ ടൈമിൽ. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ദുരൂഹത എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വീട് തകർന്ന സ്ഫോടനം മൂലമായിരിക്കും. വീട് തകർന്ന സ്ഫോടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലായ ഒരു കാര്യം. അല്ലാതെ മറച്ചു വെച്ച കുറെ ആൾക്കാരുണ്ട്, അപ്പൊ നമുക്കത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. എനിക്ക് തോന്നിയതും അതുപോലെ എൻ്റെ കൂടെ ഉള്ളവർക്കും എൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ എന്നെ അറിയാവുന്ന ഡ്രൈവർമാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും പറയാറുള്ളൂ, അവിടെ പൊട്ടിത്തെറിച്ചു എന്നുള്ളത് 100% സത്യമാണ്. അത് മറച്ചു വയ്ക്കുന്നത് അവിടുത്തെ സർക്കാരാണ്. നമ്മളിവിടുത്തെ മീഡിയക്കാർ എന്തുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോകില്ല, അല്ലെങ്കിൽ മീഡിയക്കാർ എന്തുകൊണ്ട് അങ്ങനെ മറച്ചു വയ്ക്കുന്നു എന്നുള്ളത് അറിയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു ടാങ്കർ പൊട്ടിത്തെറിച്ചാലുണ്ടാവുന്ന അപകടം എത്രത്തോളം ഉണ്ടാവും നമുക്കറിയാം ഇല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ വീട് തകരാൻ കാരണം ആ ടാങ്കർ കൂട്ടിത്തെറിച്ചതിന്റെ എഫക്ട് തന്നെയാണ്. ആയിക്കോട്ടെ, ഇത് ഉരുൾപൊട്ടലല്ല, ഇത് മണ്ണിടിച്ചിലാണ്. ഉരുൾപൊട്ടലല്ല.
മൂന്ന് പ്രാവശ്യം അവിടെ മണ്ണിടിഞ്ഞിണ്ട്. ആ മൂന്ന് പ്രാവശ്യം ആദ്യത്തെ മണ്ണിടിച്ചിലുള്ള വീഡിയോണ് ലക്ഷ്മണന്റെ കടലിപ്പുറത്ത്. അതിൽ ഓൾറെഡി ആ കടക്കൊന്നും പറ്റിയിട്ടില്ല. അതാണ് നിങ്ങൾ കാണുന്ന വീഡിയോ. രണ്ടാമത് കാണുന്ന വീഡിയോ അതിൻ്റെ തൊട്ട് ടവർ വീണിട്ട് ടവറിന് മുന്നിലുള്ളൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾ പിന്നീട് കാണുന്നത്. പിന്നീട് സംഭവിക്കുന്നത് ഒന്നും പിന്നെ ആരും കാണില്ല. ടവർ വീണിന് ശേഷമുള്ള വീഡിയോകളാണ് പിന്നെ മൊത്തം. ആ ടവർ വീണോടുകൂടി ഈ ആ വലിയൊരു ലാസ്റ്റ് പോകുന്നേക്കാണ് ആ മണ്ണിടിച്ചല്ല്. ഈ ആ ഒരു മണ്ണിടിച്ചല്ലാണ് ഈ ടാങ്കറും ഈ പറഞ്ഞ വണ്ടികളും ലക്ഷ്മണൻ്റെ കടയും ഒക്കെ താഴത്തേക്ക് പതിക്കണത്. ആ ടൈമിൽ തന്നെയാണ് ഈ ലേങ്കമ്പി, അതായത് 66 ഹെവി ലൈൻ ലേങ്കമ്പി ഉണ്ട്, അത് വീഴുകയും അതിൻ്റെ സ്പാർക്ക് മൂലം വെള്ളത്തിൽ കിടന്നിട്ട് ടാങ്കർ പൊട്ടിയിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വീടുകൾ പൂലാണ് എൻ്റെയും എൻ്റെ കൂടെയുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു നിഗമനം. അത് ഞാൻ അപ്പുറത്ത് നിന്ന് കണ്ടത് എൻ്റെ വണ്ടി കടന്നു പോയതിന് ശേഷമാണ് ഞാൻ ഓടി വരുമ്പോൾ കാണുന്ന ചിത്രം എന്ന് പറയുന്നത്. അത് എന്നെ എത്രത്തോളം ബുദ്ധിമുട്ട്, എന്താ പറയുക, ഇപ്പോഴും അത് എൻ്റെ എനിക്ക് പോകാൻ പേടിയിപ്പോൾ അങ്ങോട്ട് പോകാൻ, ആ വഴിക്ക് പോകാൻ പേടിയാണ്. എന്നാലും നമുക്ക് വേറെ വഴിയില്ലല്ലോ പോകാണ്ട്. അത് ഇന്നല്ലോ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. മണ്ണിടിച്ചിൽ എന്തും നടക്കുമ്പോ, കാരണം മണ്ണ് മാത്രമല്ല പാറക്കല്ലുകൾ വരെ ഉണ്ട്. ചായക്കടയുടെ അടുത്തു നിന്ന് ആൽമരം എങ്ങനെ പോയി? അപ്പോ ആ ചെറിയ ചായക്കട പോകാതിരിക്കുമോ? ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ കരിഞ്ഞ വസ്തുക്കൾ കിട്ടും. അർജുന്റെ ലോറിയിലെ തടിക്കൊന്നും സംഭവിച്ചില്ല. ആൽമരം പോയില്ലേ? അത് ഈ മണ്ണിടിച്ചില് മാത്രല്ല ആൽമരം പോയിക്കണ. അതായത് ഈ ബ്ലാസ്റ്റ് നടന്നപ്പോ, അതായത് വെള്ളത്തിന്റെ അടിയിൽ വെച്ചിരുന്ന ബ്ലാസ്റ്റില് ഒത്തിരി, അതായത് ഭൂമിക്ക് നല്ലൊരു ആഘാതം സംഭവിച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട്. ആ പ്രഷറിൽ ആ മരം വീണതാണ്. അതുപോലെ ഇപ്പൊ കരിഞ്ഞില്ല, കരിഞ്ഞ അവശിഷ്ടങ്ങൾ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായ നല്ലൊരു ഒഴുക്കാണ് പുഴയുടെ ഉണ്ടായ വസ്ത്രം, നല്ല ഒഴുക്കും വെള്ളവും. അത് കഴിഞ്ഞപ്പോ നല്ലൊരു മഴ പെയ്തു. ഈ വസ്തുക്കളൊക്കെ, അതായത് കരിയാൻ പറ്റുന്നൊന്നും കിട്ടില്ല. എന്താ കാരണം? വെള്ളത്തിന്റെ ഉള്ളി വെച്ചിട്ടുണ്ടായ ഒരു അപകടമാണ്. ആ പൊട്ടിത്തെറിക്ക് കരിഞ്ഞൊന്നും കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. അത് ഇവിടുന്ന് കല്ലടിച്ചിട്ട്, അതായത് നമ്മളിവിടുത്തെ പാകിയ കല്ലുകളുണ്ട് ഭിത്തി, ആ ഭിത്തിയുടെ കല്ല് തെറിച്ചടിച്ചിട്ടാണ് ആ തെങ്ങിൻ്റെ ഒക്കെ മറ്റേ അതിൻ്റെ ഒക്കെ അവശിഷ്ടങ്ങൾ, അതായത് ഇങ്ങനെ ഒരഞ്ഞ് പൊട്ടിയിരിക്കുന്ന ഭാഗങ്ങൾ, തെങ്ങിൻ്റെ ചില്ലകൾ അതൊക്കെ കുടുങ്ങിയിരിക്കണത്. അത് ഇത്രയും വെള്ളപ്പൊക്കത്തിൽ എന്താ പറയുക, വെള്ളം വന്ന് കയറി അടിച്ചതല്ല അത്. അടുത്ത ചോദ്യം, ടാങ്കർ ലോറി HP ആണ് കിട്ടിയത്. ഞാൻ LPG ടാങ്കർ ഡ്രൈവറാണ് മംഗലാപുരം. ആയിക്കോട്ടെ ചേട്ടാ, ഇപ്പൊ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എനിക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ ഓക്കെ, ഞാൻ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചേട്ടനോട് തിരിച്ചൊരു കാര്യം ചോദിക്കാം. അവിടെ നിന്ന് ആ 16-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതി വൈകിട്ടോ എപ്പോഴാണ് ഒരു വണ്ടി അവിടെ നിന്ന് എടുത്ത്, ഏതൊക്കെ വണ്ടികളാണ് നിങ്ങളുടെ ഡിപ്പോ എന്ന് നിങ്ങൾക്ക് പോയെന്ന് നിങ്ങൾക്ക് തെളിവുണ്ടാവില്ലേ? നിങ്ങളുടെ ഈ ഷീറ്റിൽ എല്ലാത്തിനുമുള്ള കറക്റ്റായിട്ട് ഒരു വണ്ടി പുറത്തിറങ്ങുമ്പോൾ എൻട്രി നോ എൻട്രി ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണ് ഒരു വണ്ടി കടന്നു പോകുമ്പോൾ അവിടെ കറക്റ്റായിട്ട് ആ നമ്പറും ഡ്രൈവറുടെ പേരും ഡീറ്റെയിൽസും എല്ലാം അതിൽ ഉണ്ടാവും. അപ്പോൾ ഒരു സെക്യൂരിറ്റി ക്യാബിനിൽ ചെന്നിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളത് അത് ഞാനല്ല ചെയ്യേണ്ടത്, അത് ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതൊക്കെ അന്വേഷണം കിട്ട കണ്ടുപിടിക്കാമെന്നുള്ളൂ. ഒരാൾക്ക് പോലും ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ലേ? റോഡിലുള്ളവർ ഓടിയിട്ടുണ്ടാവില്ലേ? അതായത് ആ നേരത്ത് കാലത്തായത് കൊണ്ട് ചായ കുടിക്കാനുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ആ തിരക്കൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഞങ്ങൾക്ക് ചായ കുടിക്കാനുള്ള ഒരു ഇതിലെ ഞങ്ങൾ ഇരുന്ന് വണ്ടി കുറച്ചങ്ങോട്ട് കയറ്റിയിട്ടായിരുന്നു ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എനിക്ക് നല്ല മടിയില്ലായിരുന്നു ഇറങ്ങാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് ഭയങ്കര, എനിക്ക് അധികം തണുപ്പ് പറ്റില്ല. അപ്പൊ കൂടെ ഉള്ളവനും പറഞ്ഞു വേണ്ട നമുക്ക് കുളിക്കണ്ട, ചായ കുടിക്കാം. ഞാൻ ചായ കുടിക്കണം, ചായ കുടിക്കാറിറങ്ങാൻ നേരത്തുന്ന് അല്ലെങ്കിൽ വേണ്ട നമുക്ക് പോവാമൊരു തോന്നലുണ്ട്. അപ്പൊ കൂടെ ഉള്ള വിഷ്ണുവാണ് നമ്മുടെ അടുത്ത് പറയുന്നത് നമുക്ക് പോവാ അവിടെ നിൽക്കണ്ട. അങ്ങനെയാണ് ഇവിടുന്ന് അവിടുന്ന് ആ ഒരു ടൈമിൽ തന്നെ അവിടുന്ന് വണ്ടി എടുത്ത് പോണേ. എന്തിനാണ് അവിടുന്ന് വണ്ടി എടുത്തതെന്നോ ആരാമന് തോന്നിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചായ കുടിക്കാൻ തന്നെ നിന്നാവ, പക്ഷെ എന്നെ ചായ കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പോവായിരുന്നു നമുക്ക് വേണ്ട പറഞ്ഞാൽ ഇല്ല. അപ്പൊ അവയില്ലാത്തോണ്ട് എനിക്ക് മടിയറിഞ്ഞു പോയി ചായ കുടിക്കുക. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ പോയി ചായ കുടിച്ചായിരുന്നെങ്കിൽ പക്ഷെ ഇവിടെ ഇരുന്ന് പറയാനായിട്ട് ഞാൻ ഉണ്ടായിരുന്നു വരില്ല. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, അർജുന്റെ വീഡിയോ ഇട്ട് കത്തി പിടിച്ച് കയറിയല്ലേ? വണ്ടിയ വ്യൂസ് ഉണ്ടായിരുന്ന നിങ്ങൾ ഇപ്പോ വലിയൊരു ജനക്കൂട്ടം തന്നെ നിങ്ങളുടെ പുറകിലുണ്ട്. അതിനെ പറ്റി എന്താ പറയാനുള്ളത്?
ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോ ഇത് വ്യൂസ് കിട്ടാന്ന് അല്ലെങ്കിൽ ചാനൽ, ഇത് ഞാൻ തുടങ്ങിയ ചാനലോ, ഇതിപ്പോ ചാനലുകാര് പോലും ബ്ലോഗർ ഷിനു എന്നാ പറഞ്ഞത്. ഞാൻ എൻ്റെ പേര് ഷിനോയ് എന്നാണ്. ഞാൻ ഒരു ബ്ലോഗറല്ല, ഞാൻ ഒരു ഡ്രൈവർ മാത്രമാണ്. ഞാൻ എൻ്റെ ഒരു ഭാര്യയും എൻ്റെ ഒരു കുട്ടിയും കൊച്ചൊരു കുടുംബം ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക്. ഞങ്ങൾക്കിപ്പോൾ ഇതിൽ റീച്ച് കിട്ടാനോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല. നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന റൂട്ട്, എനിക്കുണ്ടായ ഒരു അനുഭവം, ഞാനത് ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. അതൊരു 2 മിനിറ്റ് മുന്നേ ഞാനത് ഇവർക്ക് അയച്ചു കൊടുത്ത ഒരു അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ, അതായത് ആ ഒരു പ്രശ്നം കഴിഞ്ഞ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇനി എങ്ങനെ തിരിച്ചു വരാൻ പോലും അറിയില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞ ചേട്ടായിക്ക് വല്ലതും പറ്റുക, നമ്മൾ എനിക്കൊന്നും പറ്റിയില്ല. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഇത് തന്നെയാണ്. അത് അതല്ല, എനിക്കിപ്പോൾ അത് റീച്ച് കിട്ടേണ്ട കാര്യമില്ല. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഇവളോട് പറഞ്ഞു. ഇവളത് ഈ ചാനലിലെടുത്തിട്ടു. ഈ ചാനലായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ചാനൽ ഇവളല്ല, ഇവളുടെ പേര് തന്നെയാണ്. എനിക്കിതിൽ യാതൊരു ഉത്തരവാദിത്തമില്ല. അടുത്തൊരാൾ ചോദിച്ചിട്ടുണ്ട്, ഞാനും കർണാടകയിലാണ്, ഇവിടെ കേരളത്തിലെ പോലെ നിയമങ്ങളൊന്നും നടക്കില്ല, പണമുണ്ടോ പവറുണ്ടോ? കേരളത്തിലെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സത്യം പറഞ്ഞ കേരളത്തിലുള്ള ആൾക്കാർക്ക് എന്താ പറയാ, വിയർപ്പ് മുട്ടുണ്ട് കേരളത്തിലെ നിയമങ്ങൾ ഇല്ലേ. ഇപ്പൊ പുതിയ ഒരു നിയമം എന്ന് പറഞ്ഞാൽ ബൈക്കിന്റെ പുറകിൽ വർത്തമാനം പറയാൻ പാടില്ല. സ്വാഭാവികമായിട്ട് ആർക്കും എന്ത് തോന്നാം, നമുക്ക് എല്ലാവർക്കും തോന്നുന്ന വികാരം എന്തായാലും നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റിയതിൽ കൂടെ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഓരോ സ്റ്റേറ്റിൽ ഓരോ ഇതാണ്. അവിടെ പ്രത്യേകിച്ച് പണമുള്ളവൻ അവിടെ വിലയ്ക്ക് വാങ്ങിക്കും. എന്ത് വാങ്ങിക്കും? അധികാരവും എല്ലാം കോടതി വരെ വിലയ്ക്ക് മേടിക്കും. പിന്നെയാണ് ഒരു ചെറിയൊരു കുറച്ച് പോലീസുകാർ കുറച്ച് കാര്യങ്ങളൊക്കെ വിലയ്ക്ക് മേടിക്കാൻ തരുന്ന നേരം വേണം. അവിടുത്തെ നിയമങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നല്ല. പോലീസുകാരും അതിൻ്റെ കുറച്ച് മുന്നിലുള്ള ആൾക്കാരൊക്കെ അവർ കഴിഞ്ഞിട്ടുള്ള സാധാരണക്കാർ അടിച്ചൊതുക്കാണ് അവിടെ. സാധാരണക്കാരന് ഒരു വിലയില്ല അവിടെ, പട്ടിക്ക് ഒരു വിലയില്ല അവിടെ. അതാണ് അവിടുത്തെ ഒരു കാര്യം. മനുഷ്യത്തില്ല, മനുഷ്യത്ത് എന്താണെന്ന് അവർക്കറിയില്ല. നമ്മളവരെ ആദ്യത്തെ മര്യാദ അവർക്കറിയില്ല. ജീവിതത്തോടെ ഒരു പ്രതിബദ്ധത ഇല്ല അവർക്ക്. ഇങ്ങനെയൊക്കെ പോയാൽ മതി, എന്നാൽ കാശ് നിറച്ച് കാശ് വേണം. അവർക്ക് ഒരു മരണമോ അവർക്കൊന്നും ഒരു കാര്യമില്ല. അത് കണ്ടില്ല, റോഡ് ക്ലീൻ ആക്കാൻ അവർ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന്, അല്ലാണ്ട് ബോഡി എടുക്കാനൊന്നല്ല. അവർ മാക്സിമം ഇത് മറയ്ക്കാൻ നോക്കി നിന്ന്. എന്തിനാണ് മറക്കണേ? അവർക്ക് നാണക്കേടാണ്, അവർക്ക് എന്താ പറയുക, ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ അവർ മറച്ചു വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോ എനിക്ക് പറയാനായിട്ട് എന്താ പറയാ, അത് കണ്ടുപിടിക്കണെന്ന് പറഞ്ഞാൽ അർജുന്റെ ബോഡി കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എൻ്റെ ഒരു അറിവില് മരിച്ചു, ബോഡി അഴിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് കിട്ടാൻ കഴിഞ്ഞാൽ എന്താണോ അതൊന്നും നമുക്കറിയില്ല. ഇപ്പോ തടി കഷ്ണങ്ങൾ കിട്ടിയെന്ന് പറയുന്നത് ഓരോ സ്ഥലത്തു നിന്ന് ഓരോന്നാ കിട്ടണേ. അപ്പൊ അതുകൊണ്ട് അതിനൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പിന്നെ ഇൻഷുറൻസിന്റെ കാര്യം, ഇൻഷുറൻസുകാർ മാക്സിമം അവർക്ക് പൈസ കൊടുക്കാണ്ടിരിക്കുള്ളൂ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ സർക്കാർ തന്നെ, കർണാടക സർക്കാർ 5 ലക്ഷം രൂപ ഈ മരിച്ചവർക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. മാക്സിമം ആൾക്കാർ വരുമ്പോഴും അത് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കൂടെയല്ല, വേറെ ആൾക്കാരുടെ കൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കില്ല. എന്നിട്ട് അവർ തന്നെ അത് മറവിയുണ്ട്. ഇതൊന്നും ആരും അറിയില്ല, ഇത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്ക് അവിടെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ പറഞ്ഞ അറിവാ നമുക്ക് നല്ല രീതിയിൽ. പക്ഷെ എനിക്ക് പോയി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, കാരണം ഞാൻ എനിക്ക് നാളെ ആ വഴി കൂടെ പോകേണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് ഇതല്ലാണ്ട് വേറെ തൊഴിലറിയില്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ഈ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും. അടുത്ത ചോദ്യം, കുതിരാന്റെ അവിടെയും എന്ത് സേഫ്റ്റിയാണ് ഉള്ളത്? എപ്പോഴാണ് താഴെ വീഴുക പറയാൻ പറ്റില്ല, സൈഡിൽ ഒരു സേഫ്റ്റിയും വെച്ചിട്ടില്ല. കുതിരാന്റെ അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വന്നത് ബാംഗ്ലൂർ കൂടിയാണ്. അപ്പോ കുതിരാനിൽ കൂടെ കയറി വന്നത്. അപ്പൊ ആദ്യം എന്നോട് ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ ഉള്ളവനോട്, ഡാ ഇങ്ങനെയാണ് വണ്ടി ഇത്തിരി സ്പീഡിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്താ കാര്യം ചോദിച്ചാൽ പറഞ്ഞു, ഇങ്ങനൊരു സംഭവം സിറ്റുവേഷനാണ്, അതായത് എപ്പോൾ വണ്ടി ഇടിഞ്ഞ് താഴ്ത്തു വിടാം. ആ പറഞ്ഞു, ഏ നല്ല സ്ട്രോങ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് 2-3 വട്ടം പണത് മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെയും പിന്നെയും നിലത്ത് വീണുണ്ട്. അപ്പൊ മുന്നിൽ കൂടെ പോയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എടാ ഒന്ന് മുകളിലേക്ക് വയ്ക്കുന്നു പറഞ്ഞു. അപ്പൊ അവിടെ ഇങ്ങനെ നനഞ്ഞ് 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 ഈർപ്പടിച്ച് ഞാൻ നിൽക്കുക. ഇത് അവന് പേടി തോന്നിയില്ല, കുഴപ്പമില്ല, കാരണം വണ്ടികൾ കൊണ്ടുവരും. ഇതങ്ങോട്ട് കഴിഞ്ഞ് കഴിയാറായ സമയത്ത് ഒരു ഉത്ര കനത്തിൽ അതിനോട് ചേർന്നിട്ട് വെള്ളം അങ്ങനെ ചാടുന്നുണ്ട് അവിടെ ഭയങ്കരമായിട്ട്.
അതിലവൻ ശരിക്ക് പേടിച്ചു. അവൻ പറഞ്ഞു ഇത് എപ്പോഴും ഇടിഞ്ഞു വീണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. സയന്റിഫിക്കലി നമുക്ക് പറയാൻ നമ്മൾ ആൾക്കാരല്ല, പക്ഷെ ഒത്തിരി അനാസ്ഥയാണ് അവർക്ക്. അതിലൊന്നും പോവാൻ പറ്റില്ല, ജീവൻ കയ്യിൽ പിടിച്ച് വേണം പോകും. അർജുൻ മാത്രം നല്ലവണ്ണം മരിച്ചേക്കണം. അവിടെ സാധാരണപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്, ആ ചായ കുടിക്കാൻ നിന്ന ആൾക്കാർ, അതിൻ്റെ ഇടയിൽ ആ വെള്ളം കണ്ടിട്ട് ഈ എന്താ പറയാ ആ പ്രകൃതി ആസ്വദിക്കാനും ആ ഫോട്ടോ എടുക്കാനും നിന്ന കുറച്ച് ആൾക്കാർ, അതൊക്കെ നമ്മൾ കണ്ടത് അവിടെ. അതിൽ കുറച്ച് ആൾക്കാരുണ്ട് ഫാമിലി ഉണ്ട്, ആ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. കിട്ടൂല കറിയും മണ്ണൊക്കെ കൊണ്ടു അടിച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ടാണ്. പിന്നെ ടാങ്കർ പൊട്ടിത്തെറിച്ച കഥ, അത്രയും വലിയൊരു മൺകൂം കൂമ്പാരം നടുക്ക വന്നേക്കണം, അത്രയും ഒഴുക്കിപ്പെട്ടിട്ട്, ആ ഒഴുക്കിപ്പെട്ട ഇത്രയും വലിയ കൂമ്പാരത്തിൻ്റെ അടിയിൽ, അതായത് നമ്മൾ പില്ലർ വറുക്കില്ലേ, നമ്മൾ പില്ലർ അടിയിൽ നിന്ന് വറുക്കുമ്പോൾ അത്രയും ബല ഉള്ളത് അടിയിലിട്ടിട്ടല്ലേ മുകളിലേക്ക് വറുക്കുക. അതേപോലെ അടിയിലെന്തോ ഉറച്ച്, അതായത് ഈ ടാങ്കർ പൊട്ടിച്ചെറിച്ചതിൻ്റെ പ്രഷറിൽ ആ മണ്ണ് മൊത്തം കൂടിയിട്ടുണ്ട്. ഈ ടാങ്കറിൻ്റെ അവശിഷ്ടം മൊത്തം അതിൻ്റെ അടിയിലുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ചേസ് എല്ലാം അതിൻ്റെ അടിയിലുണ്ട്. അതിൻ്റെ ഒരു ബലത്തിലാണ് ഈ കാണുന്ന മൺകൂനാണ് നിൽക്കുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ആൾക്കാരെ അവിടെ ചവിട്ടി നടന്നതും രക്ഷാപ്രവർത്തനം നടത്തിയതൊക്കെ. അപ്പം അതെല്ലാവർക്കും അറിയാം, ഇതൊന്നും പുറത്ത് വരില്ല, അറിയണമെന്നറിയാം ഇല്ലാത്തതെന്നറിയില്ല. അപ്പം എന്നോട് ചോദിച്ചു നീ അതിൻ്റെ ഉള്ളിൽ പോയി നോക്കിയോ എന്ന്. കുറേ നെഗറ്റീവ് കമൻറ്റ് വന്നായിരുന്നല്ലോ, എന്നാ ഇനിയിപ്പോൾ ഇതിന് കമൻറ്റ് വരും നീ അതിൻ്റെ ഉള്ളിൽ പോയി ചകഞ്ഞ് നോക്കിയോ എന്തിനാ നമ്മൾ ചോറല്ല തിന്നണ ഞങ്ങൾക്ക് അറിഞ്ഞു. ഞങ്ങൾ നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല, കാരണം നമ്മൾക്ക് ഇപ്പം ഒരുപാട് ആൾക്കാർ കുറ്റം പറയാനുമുണ്ട്, പോസിറ്റീവായിട്ട് പറയാനുമുണ്ട്. അത് നമ്മൾ നല്ലത് മാത്രം തിരഞ്ഞെടുത്തിട്ടുള്ളൂ. നമുക്കും പറയാം, അതായത് വീട്ടിലിരുത്താൻ നോക്കണ്ടെന്ന് കേട്ടല്ലേ, അടിച്ചിരുത്താൻ നോക്കണ്ടെന്ന്. അതായത് ഞങ്ങൾ എങ്ങനെയാണോ ജനിച്ചു വളർന്നുള്ള സാഹചര്യം എങ്ങനെയാണോ നമ്മള്, നമുക്ക് സത്യങ്ങൾ നമ്മൾ ആരോടും പറയും, അതിന് ഭാരം പേടിക്കേണ്ട കാര്യം അല്ല. പല ആൾക്കാരും പറഞ്ഞു നിങ്ങൾ റീച്ചിന് വേണ്ടിയല്ലേ ആ വീഡിയോ ചെയ്തത്, റീച്ചിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് അപകടം നടക്കുന്നതിന്റെ അന്ന് തന്നെ ആ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ദൃശ്യം കിട്ടി. ഞാൻ 4 ദിവസം കഴിഞ്ഞിട്ടാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഇപ്പോഴും മനസ്സിലായില്ല, നിങ്ങൾ അവിടെ ചെന്ന് കാണണം അതിന്റെ എത്രത്തോളം അതിന്റെ ബുദ്ധിമുട്ട്, അവിടെ ജനങ്ങളും അവിടെ ഉണ്ടായ ഒരു അനുഭവം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല, പോയി കാണണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അർജുനെ വിറ്റ് കാശ് ഉണ്ടാക്കുന്നു, അർജുനെ ഞങ്ങൾക്ക് വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞങ്ങൾക്ക് കിട്ടൂ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇനിയിപ്പോ ഇത്രയും വ്യൂസ് ഇല്ല, നിങ്ങൾക്ക് കിട്ടൂ എന്നൊക്കെ വിചാരിക്കുന്ന പലരും ഉണ്ട്. പക്ഷെ നമ്മൾ ഇത്ര നാളും യൂട്യൂബിന്റെ വരുമാനം വെച്ചിട്ടൊന്നല്ല ജീവിച്ചത്, ഇതൊരു ടൈം പാസിന് വേണ്ടി നമ്മള് യൂട്യൂബ് എടുത്തു. എല്ലാവരും ചെയ്യുന്ന തന്നെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തു. പിന്നെ ഈ ഒരു സംഭവം നടക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. കാരണം ചാനലുകാർ മുഴുവൻ പറയുന്നത് അവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കടന്ന് അതും ഇതുമൊക്കെ കടന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അതിന്റെ സത്യാവസ്ഥ നേരെ കണ്ട ആള് പറയുന്നത് ചാനലുകാർ എവിടുന്നോ കേട്ട് പറയുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അല്ലാണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു നേട്ടമില്ല. ഞങ്ങൾ പറഞ്ഞു തോന്നിട്ട് ഞങ്ങളെ ആരും വന്ന് നെഗറ്റീവ് അടിച്ചാലും ഞങ്ങൾക്ക് അത് വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ഇതിലെ കണ്ടിട്ട് ഇതിലെ അങ്ങ് വിടും, അത്രേ ഉള്ളൂ. നിങ്ങളുടെ വീഡിയോസ് മില്യൻ അടിച്ച് ഈ വോയിസ് എല്ലാരും കേൾക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ടോ? അങ്ങനെ കേൾക്കട്ടെ. കാരണം ഇപ്പൊ നമുക്ക് 1 മില്യൺ വ്യൂസ് ആയിട്ടുണ്ട്. ആ വീഡിയോ അത്ര ആൾക്കാരെ കണ്ടു, സപ്പോർട്ട് ചെയ്തു. ഒരുപാട് ആൾക്കാർ ആ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. കാരണം കൂടെ ആ വീഡിയോയ്ക്ക് ഒരുപാട് ആൾക്കാർ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ആദ്യം 1-2 3 ആൾക്കാർ മാത്രമേ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളൂ. അത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഒരുപാട് വാട്സ്ആപ്പായിട്ടുള്ള റേറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ അതെടുത്ത് പറയുന്നില്ല, ഒന്നുമില്ല. ഒന്നും പൊക്കി പിടിച്ച് വന്ന് നിങ്ങളെ ആരെയും എന്താ മോശമായിട്ട് ഞങ്ങൾ ഒന്നും പറയുന്നില്ല. ഓക്കെ, വേറെ കമന്റ്സ് ഒന്നും ഞാൻ നോക്കിട്ട് കണ്ടില്ല. വേറെ കമന്റ്സ് ഒരുപാട് കമന്റ്സ് ഉണ്ട്, ഒത്തിരി കമന്റ്സ് ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനെല്ലാം റിപ്ലൈ കൊടുക്കുന്നില്ല, എല്ലാം വേണ്ടത് മാത്രം. ആ ഒരു സിമന്റ് ലോറിയുടെ കഥ പറയണ്ടേ, അതായത് അത് പറഞ്ഞല്ലോ. സിമന്റ് ലോറി കിട്ടാൻ, അതായത് സിമന്റ് ലോറി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് സിമന്റ് ലോറി, അതായത് ഞാൻ കടന്നു പോയപ്പോ ഓപ്പോസിറ്റ് വന്ന സിമന്റ് ലോറി അവനെ തട്ടിയിട്ടാണ് ആ മണ്ണ് പോയത്. ആ ഡ്രൈവറെ ഞാൻ തൊട്ടപ്പോ ആ ഡ്രൈവർ ഇങ്ങനെ ഇരിക്കായിരുന്നു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്, ടെൻഷൻ അടിച്ചിട്ട്. അതായത് അയാൾക്ക് പോകുന്നില്ല, അയാൾക്ക് അറിയാം ഉണ്ടായത് എന്താ, പക്ഷെ അയാൾക്കും ഉണ്ടാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. അയാൾക്ക് കണ്ട കാരണം അയാൾക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോ അയാൾ ആരാണ്, എന്താണ്, എവിടെയാണ്,
ഇതൊന്നും എനിക്കറിയില്ല, കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുന്ന നമ്മൾ അവിടെ നിന്ന് നടക്കുന്ന ക്യാമറകൾ ചെക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അപ്പോഴത്തെ അത് ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു അന്വേഷണം, എൻ ഐയോ അല്ലെങ്കിൽ സി ബി ഐയോ അങ്ങനെ ഒരു ടീം അന്വേഷിച്ച് ഇത് കണ്ടുപിടിക്കണമെന്നാണ്. അല്ലാണ്ട് ഇത് വെറുതെ വിടരുത്, കാരണം നമ്മൾ ഓരോരുത്തരും അതിലെ പോണതാ. നാളെ നിങ്ങൾക്കും ഇങ്ങനെ ഒരു ഗതി വരും, അപ്പൊ ആരും ഉണ്ടാവില്ല. ഇതിപ്പോ ചെയ്യണം. സർക്കാരിന്റെ അനാസ്ഥ അത് ഇത് ചെറിയൊരു വിഷയമാക്കിയിട്ട് എടുക്കരുത്, ഇത് വലുതാക്കുക തന്നെ വേണം. കാരണം ഇത് വലുതാക്കി ഇത് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിച്ച് ഇത് വേണ്ട വിധ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരും വെല്ലോടത്തും പോയി ചാവും. ആരും നമ്മൾ എന്താ പറയുക, നമ്മുടെ ബോഡി പോലും നമ്മുടെ വീട്ടിലേക്ക് എത്തില്ല. നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റേറ്റിൽ ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി അങ്ങനെ കടന്നു പോയാലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. അത്രയൊക്കെ ഉള്ളൂ പറയാൻ. പിന്നെ അർജുൻ അവിടെ ഉണ്ടെങ്കിൽ തന്നെ അർജുന്റെ ബോഡി വീട്ടുകാർക്ക് കിട്ടണം, അല്ലെങ്കിൽ അർജുനെ തിരിച്ച് കിട്ടണം. അർജുൻ അവിടെ ഉണ്ടെങ്കിൽ അല്ലേ, വീട്ടുകാർ പറയുന്നുണ്ട് അർജുനെ ഞങ്ങൾക്ക് കിട്ടിയേ തീരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു മാധ്യമങ്ങൾ ആരും അവിടെ ഇല്ല, പോലീസുകാർ ആരും അവിടെ ഇല്ലെന്നുള്ളതല്ല നമുക്ക് അറിയാൻ പറ്റുന്നത്. വീണ്ടും ഒരു മണ്ണിടിച്ചിലുണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ വയനാട്ടിലെ പ്രശ്നങ്ങൾ മൂലം എല്ലാ ആൾക്കാരും അങ്ങോട്ട് തിരിഞ്ഞു പോയി. ഇപ്പൊ അർജുന്റെ വിഷയം എല്ലാരും മറന്നുകൊണ്ടിരിക്കണം. അതങ്ങനെയാണ്, ഒരു സംഭവം നടക്കുമ്പോൾ അടുത്ത സംഭവം വരുമ്പോൾ അതിലേക്ക് എല്ലാവരും ഒന്ന് മാറും. പിന്നെ ഈ ഒരു കേസ് ഒട്ടുമിക്ക ആൾക്കാരും മറന്നു പോകും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അർജുന് ഒരു നീതി കിട്ടണം, അർജുൻ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു അന്വേഷണം തന്നെ വേണ്ടി വരും. നല്ലൊരു അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ പറയണം, ഞങ്ങൾക്ക് അത്ര പറയുള്ളൂ. ഇനി ഇതിന്റെ പേരിൽ ഞങ്ങളെ രണ്ടുപേരെയും മതിക്കാൻ നിൽക്കണ്ട. ആരെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പറയുന്നുണ്ട്. അർജുന്റെ ഫാമിലി എന്താണ്, അവർക്ക് സങ്കടമൊന്നും ഇല്ല എന്നൊക്കെ പലരും. അതുപോലെ അതിന്റെ ഓണർ, വണ്ടിയുടെ ഓണർ, ആളുടെ പേര് മനാഫ്. പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ ഫ്ലാറ്റോ വീടോ സ്ഥലമോ ഒക്കെ റെയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അയാൾ എന്ത് ചെയ്തിട്ടാ മനുഷ്യൻ? അയാളും ഈ പറഞ്ഞ അയാളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് ഇത് ഈ പ്രശ്നം ഇത്രയും ഇതായത്. അയാള് അയാളെ പോലെ ഒരു മനുഷ്യനെ ഞാൻ നോക്കിട്ട് അങ്ങനെ ഒരു മുതലാളിനെ കിട്ടിറങ്ങിട്ടില്ല. എന്നാ അതൊക്കെ നിങ്ങൾക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. അയാളൊക്കെ മറ്റേ പൂട്ട് പൂജിക്കണം അല്ലേ, നമുക്കൊക്കെ അങ്ങനെ ഒരു മുതലാളി എന്ന് പറയാം. മുതലാളിമാരെല്ലാവരും ഇപ്പൊ എനിക്കുണ്ട് ഒരു മുതലാളി, എന്റെ വണ്ടി ഒരു മുതലാളി. അയാളും നമ്മളെ പോലെ എന്താ പറയാ, നമ്മൾക്ക് കൂടെ നിങ്ങൾ ഒരാളാണ്. നമുക്ക് അങ്ങനെ മുതലാളിമാരെ ആവശ്യം, അല്ലാണ്ട് തൊഴിലാളി മുതലാളി എന്ന് വേർതിരിച്ച് കണ്ടൊരു മുതലാളി അല്ല. മനാഫ് എന്ന് പറയുന്ന ആ ഇക്ക അറിയുന്നുണ്ട് ഇവിടെ ഉരുള് പൊട്ടുന്നത്, അറിയുന്നില്ല. പക്ഷെ അർജുന്റെ മൊബൈല് ലാസ്റ്റ് എന്താണ് റിംഗ് ചെയ്ത് വെക്കാൻ ഈ പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. അതുപോലെ മറ്റേ രഞ്ജിത്ത് ഇസ്രായേലിന് ഒരു കാരണമില്ലാണ്ട് കുറെ ആൾക്കാര് മറ്റേ പഴിക്കുണ്ട്. ഈ മൊബൈലിൽ ഇരുന്നിട്ട് വർത്തമാനം, ഇപ്പൊ ഞാൻ വർത്തമാനം പറയണ പോലെ മൊബൈലിൽ ഇരുന്ന് വർത്തമാനം പറയാനും കമന്റ് ഇടാൻ അറിയാത്ത അതല്ലാണ്ട് ഒരു നേരം നേർക്ക് നേരെ നിന്നിട്ട് ഒരു നേരം ഒരു കല്ല് മാറ്റിയിടാൻ ഈ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് പറ്റിയ ഈ വിമർശിക്കുന്ന ആൾക്കാർക്ക്. ആ പുള്ളിയുടെ റേഞ്ച് എന്താണെന്നറിയോ? അവനൊക്കെ കഷ്ടപ്പാടിന് വന്ന വ്യക്തികളാ, അല്ലാതെ നിങ്ങളെ പോലെ വീട്ടിൽ നിന്ന് കമന്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എല്ലാത്തിനും വിമർശിക്കുക, നെഗറ്റീവ് തന്നെ പറയുക, അതൊന്നല്ല. ഒന്നില്ലെ അവൻ അവിടെ നിന്ന് ഇവിടെ വരെ ചെന്ന് കാര്യങ്ങളൊക്കെ നോക്കി അവനെ കൂടെ പറ്റണ പോലെ അവൻ ചെയ്തു. എന്റെ നിഗമനം അങ്ങനെ തന്നെയായിരുന്നു, അവൻ എന്റെ അടിയിൽ ഉണ്ടാവും എന്നാണ്. കാരണം ഞാൻ കാശ് വാങ്ങിച്ചിട്ടൊന്നുമല്ല ആ ഒരു ജോലിക്ക് ഇറങ്ങിയത്, ആളുടെ ഇഷ്ടപ്രകാരം. ഇപ്പം ഈ പറയുന്ന രഞ്ജിത്ത് ഇസ്രായേലും പിന്നെ മൽപ്പ ഇവരൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ കിട്ടിയില്ലെങ്കിൽ അപ്പൊ കുറ്റം പറിച്ചതാണ്. നമ്മൾ മലയാളികളുടെ സ്വഭാവം അങ്ങനെയാണ്, എന്തിനും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. എന്നാ അവര് ചെയ്യുന്ന നല്ലൊരു ഒരു ഉരുളുപൊട്ടലോ നീ നിങ്ങള് മലയാളികൾ, ഇപ്പൊ ഞാൻ അടക്കമുള്ള എല്ലാവരും കുറ്റപ്പെടുത്തലുണ്ടോ? ഓക്കെ, പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതുപോലെ ഒരു ഉരുളുപൊട്ടൽ വന്ന തീരാന്നുള്ള എല്ലാം. കാരണം ഇന്ന് അർജുന വേണ്ടി പ്രാർത്ഥിച്ച പലരും പ്രാർത്ഥിച്ചവർക്കാണ് ഇന്ന് നമുക്ക് ഒരു ഉരുളുപൊട്ടിരിക്കുന്നത്. ലോകം മുഴുവൻ അർജുന ഈ കാര്യം അറിഞ്ഞ് ഇത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ ജില്ല, നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അവർക്ക് ഇങ്ങനത്തെ ഒരു ദുരിതം വരും എന്ന് അവര് വിചാരിച്ചോ? ഇല്ല, ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ആയാലും പറ്റും. പിന്നെ എന്റെ അടുത്ത് പലരും ചോദിച്ചത് ഇന്ന് നിങ്ങൾ അർജുന വിട്ട് കാശ് ഉണ്ടാക്കല്ല, നിങ്ങളുടെ ഹസ്ബൻഡിന് ഇങ്ങനത്തെ ഒരു ഇത് വന്നിട്ടുണ്ട്, എന്ത് ചെയ്യും, നിങ്ങൾ ഇങ്ങനെ കാശാക്കുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കത്ര പറയുള്ളൂ, മതി മതി നമുക്ക് ഇനി ഇതില് ഇനി ഇതിൽ കൂടുതൽ പറയാം, പറയാനൊന്നും ഇല്ല, അത്രയൊക്കെ തന്നെ ഉള്ളു. അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക്സ് കേട്ടോ. കാരണം ഇത്രയും ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണും, ഇത് അംഗീകരിക്കുന്നൊന്നും നമ്മൾ ഒരിക്കലും പറയാം. ഇതിന്റെ പിന്നീട്
അന്വേഷിക്കാനാണ്, അതായത് ഇതിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒക്കെ ഞങ്ങൾ കൂടെ നിൽക്കും. പക്ഷെ ഒരാൾ വന്നിട്ട് ഇനി ഇന്റർവ്യൂ ചെയ്തിട്ട് നിങ്ങൾ കണ്ട കാര്യം പറ കേട്ട കാര്യം പറഞ്ഞിട്ട് ഒരുത്തന് ഞങ്ങളുടെ അക്കൗണ്ടിലേക്കോ ഇത് തിരിക്കോ മെസ്സേജ് അയക്കണ്ട, കാരണം അതിന് താല്പര്യമില്ല. ഇതൊരു കേസായിട്ട് വരട്ടെ, ഇത് ഇന്റർവ്യൂ ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല, കേസായിട്ട് വരട്ടെ. ഇന്റർവ്യൂ ചെയ്യില്ല, കാരണം ഇനിയിപ്പോ അങ്ങനെ വേണ്ട, കാരണം നമുക്കറിയാത്ത കാര്യം നമ്മൾ എല്ലാവരോടും തുറന്നു പറഞ്ഞു. ഇനിയിപ്പോ ഇത് വെച്ച് കാശാക്കുന്നവരോട് ഇനി ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നവരോടും ഇങ്ങോട്ട് വരാം, കേസായിട്ട് വരട്ടെ. ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്തോ, ഞങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്തോ, ഞങ്ങൾക്ക് സംസാരിക്കണം. എനിക്കൊന്നും സംസാരിക്കാനില്ല, ഞാൻ എന്ത് സംസാരിക്കാനാ? അർജുന്റെ വണ്ടിയും അർജുനെയും കാണാത്ത ഞാൻ എന്ത് സംസാരിക്കാനാ? എനിക്ക് സംസാരിക്കാനുള്ളത് അവിടെ ഉണ്ടായിരുന്നു. വണ്ടി കടന്നതിന് ശേഷമാണ് ഇത് മണ്ണിടിഞ്ഞ് വീണത്. അതിനുശേഷം വണ്ടി അവിടെ കൊണ്ട് ആ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു, അതായത് നമ്മൾ ഇടി വെട്ടുമ്പോ നമ്മൾ ഒരു സൗണ്ട് ഉണ്ട്, ഇങ്ങനെ ചുമരിന്നെ കട്ടി ഒരു ഷീൽഡിനെ കട്ടി ഒരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് ഇങ്ങനെ ചുവട്ടിൽ അട്ടിക്കാണ്ട് ആ ഒരു കട്ടി അതിൽ വന്നതിന് ശേഷം ആ ഒരു ഇതുണ്ടായിരുന്നു, അതൊരു വായൻ്റെ ഇത് തന്നെയായിരുന്നു. അത് അത് ഇതിൻ്റെ ആയിരിക്കാം, അതിൻ്റെ വെള്ളയും വീണൻ്റെയും എല്ലാം കൂടി ആയിരിക്കാം, പിന്നെ പൊട്ടിത്തെറി എല്ലാം കൂടി ഉണ്ടായിട്ടുണ്ടല്ല. ആ ഒരു അത് വിട്ട് അതിനെ ഓർമ്മിപ്പിക്കില്ല, അപ്പം ഇനി കൂടുതലൊന്നും പറയാനില്ല, അവ വെച്ചേക്കാണ്. അപ്പം ഇനി കൂടുതലൊന്നും ഇല്ല സംസാരിക്കാൻ ഇതിനെക്കുറിച്ച്. ഇനി ഇനി ഞങ്ങളുടെ ചാനലിൽ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാവില്ല, അതാണ് പറയാനുള്ളതാ അത്രേ ഉള്ളൂ. ഇവിടെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനൊരു ഇതിന് നിന്ന് തയ്യാറായത്, അല്ലെങ്കിൽ ഇതിനും ഞാൻ തയ്യാറാവില്ല. അന്ന് അവിടെ നിർബന്ധിച്ച് എന്നോട് എടുപ്പിച്ചാണ് ആ വീഡിയോ. എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു താല്പര്യം ഉണ്ടായില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തിനപ്പോ നമ്മൾ എന്ത് പറഞ്ഞ എന്താ കാര്യം? ഞാനൊന്നും ആരുമല്ല പറയാനായിട്ട്. ഒരുപാട് ആൾക്കാർ എന്നെക്കാളും അറിവും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്, കാണാൻ കണ്ട ആൾക്കാർ എന്നെക്കാളും കൂടുതൽ കണ്ട ആൾക്കാർ ഇനിയുണ്ട്. ഇപ്പൊ ചാനലിൽ കയറി എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാർ, അവരൊക്കെ അവരും പറയട്ടെ, നമ്മൾ മാത്രമല്ല. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളു, ഇത് കണ്ടുപിടിക്കണം എന്ന് പറയണം, എനിക്ക് അത്ര പറയുള്ളൂ. അവരുടെ ഫാമിലിക്ക് തന്നെയാണ് ആവശ്യം അർജുനെ തിരിച്ചു കിട്ടണം. അത് അർജുന എവിടെ ഉണ്ടെങ്കിലും ഇത് എവിടെ എവിടെ പോയാലും അർജുനെ തിരിച്ചു കിട്ടണം. അപ്പൊ നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈകിട്ടാണ് വളരെ.